ഒരു മാക്ബുക്ക് എയർ വന്നിട്ടുണ്ട്. ഡെഡ് ആണ്, നോക്കാം എന്നാണ്, എന്താ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും SSD കേടാവും. SSD കാണിച്ചു തരാം. ലക്ക് ഇങ്ങനെ ഉറപ്പില്ലെങ്കിൽ ഭാഗ്യം. ഇത് SSD ഏതായാലും റണ്ണാവുന്നില്ല. ആദ്യം ഇതിനകത്ത് വാട്ടർ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളത് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഓൾറെഡി ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബോർഡ് അയച്ചെടുക്കുക വാട്ടർ ഉണ്ടെങ്കിൽ, അത് നമുക്ക് ഹീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വെള്ളമാണ് കംപ്ലീറ്റ്. ഇപ്പം നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാം. ബാറ്ററിയുടെ അടിയിൽ വെള്ളം ഇതാ ഈ സൈഡിലുണ്ട്, മിക്കവാറും അത് ഈ ഭാഗത്തായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഇപ്പോൾ കീബോർഡൊന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നോക്കാം, ഇവിടെ ഒന്നും വെള്ളത്തിൻ്റെ അതൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു പവർ കൊടുത്ത് നോക്കാന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ മുകളിൽ വെള്ളം വീണ് കാണോ. നോക്കട്ടെ, ഈ സൈഡിൽ നിന്ന് ഉണ്ട് വെള്ളം വീണേക്കണം. എന്നാലും മദർ ബോർഡ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. വയർലെസ്
ഡേഞ്ചറസ്. പവർ കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ചെറിയ അംശമുണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇതിനകത്ത് ചെറിയൊരു ക്ലിപ്പ് എൻ്റെ റെക്കോർഡാവാണ്ട് പോയി. അതിൻ്റെ അകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് കവർ ചെയ്യുന്ന മുമ്പുള്ളൊരു
പ്ലഗ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, മിസ്സായി. എഡിറ്റിംഗ് വന്നപ്പോഴത് മനസ്സിലായിരുന്നു. ബാറ്ററി ചെറിയ ഇഷ്യൂ ഉണ്ട്, അപ്പൊ പ്ലഗ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്. ബാക്കി എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തന്നായിരുന്നു, എന്റെ സൈഡിൽ ഒരു ബോർഡ് ഉണ്ട്, അവിടെ നിന്നൊരു സ്ട്രിപ്പ് വയർ മെയിൻ ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. ആ ബോർഡിലെ ബന്ധപ്പെട്ടായിരുന്നു വാട്ടർ ഉണ്ടായിരുന്നത്. അത് ക്ലീൻ ചെയ്തപ്പോൾ സംഭവം ശരിയായി കേട്ടോ, അതിനകത്ത് വെള്ളം കയറിയതായിരുന്നു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ എൻ്റെ പേ ചെയ്യാനും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.